യുദ്ധം ഇപ്പോൾ വൈമാറി സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുതിയൊരു ടണൽ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടാണ് യുദ്ധത്തിന്റെ രീതികൾക്കും അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 4 കിലോമീറ്റർ വൈദൂരമുള്ള പുതിയൊരു തുരങ്കമാണ് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന തരത്തിലാണ് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ സൈനികരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ടണലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് രഹസ്യപരമായിരിക്കുന്ന അന്വേഷണങ്ങളും അല്ലാത്ത രീതിയിലുള്ള ശാസ്ത്രീയപരമായിരിക്കുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലൊക്കെ ഈ പുതിയ തുരങ്കം കണ്ടുപിടിച്ചതായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നത്. അതായത് കൂടെ അമേരിക്ക ഉണ്ട് എന്ന തരത്തിൽ. അങ്ങനെ ഇവർ 4 കിലോമീറ്റർ വൈദൂരമുള്ള തുരങ്കം എന്ന് പറയുന്നത് അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന രീതികളും തന്ത്രങ്ങളും മെത്തേഡുകളൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ തുരങ്കം കണ്ടാൽ അപ്പൊ തന്നെ നശിപ്പിക്കുന്നതിന് പകരമായ രീതിയിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയപരമായിരിക്കുന്ന സംവിധാനം കണ്ടെത്തിയുകൊണ്ട് ഇതിന്റെ പിതൃത്വം ആരാണ് എന്ന തരത്തിലേക്കാണ് പുതിയ രീതികൾ മാറുന്നത്. അപ്പൊ ഈ തുരങ്കം ഇങ്ങനെ ഉണ്ടാവാൻ ബുദ്ധിപരമായിരിക്കുന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കേന്ദ്രം എന്ന് പറയുന്നത് ഇറാനാണ് എന്ന തരത്തിലാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ തുരങ്കത്തിന്റെ അകത്ത് വലിയ രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അവർ പുറത്തു വരുന്ന റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ വ്യത്യസ്തപരമായിരിക്കുന്ന ലോക രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഇന്റർനെറ്റ് സംവിധാനം എല്ലാ കാലത്തും കിട്ടുന്ന രീതിയിൽ കറണ്ട് സംവിധാനം, വെള്ള സംവിധാനം, മറ്റുള്ള ആയുധ സംവിധാനങ്ങൾ സ്വരൂപിക്കാനും പ്രാക്ടിക്കൽ ചെയ്യാനുമുള്ള രീതികൾ മാത്രമല്ല ഒരു വാഹനങ്ങൾ, ഒരു 4 വീല് വാഹനങ്ങളൊക്കെ സുഗമമായ രീതിയിൽ കടന്നു പോകാനുള്ള പാത, ഇത്രയും വലിയ ബൃഹത്തമായിരിക്കുന്ന ഇതുപോലെ സമാനമായിരിക്കുന്ന ഒരു സംവിധാനം ലോകരാജ്യത്ത് എവിടെയും ഇല്ല എന്നുള്ള അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് പുറത്തു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടെത്തിയ ടണലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഏകദേശം 4 കിലോമീറ്റർ ദൂരം ഗസയിൽ നിന്നും ഉണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു 300-400 മീറ്റർ വ്യത്യാസത്തിന് ഇസ്രായേലിന്റെ അതിർത്തിയെ പങ്കിടുന്ന ഒരു തുരങ്കമാണിത്. അപ്പൊ ആ തുരങ്കത്തിൽ നിന്ന് ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലും അവർ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ഈ നിലവിലെ സാഹചര്യങ്ങൾ പറയുന്നത് ഇത്തരം തുരങ്കങ്ങൾ ഒരു പക്ഷെ ഇറാനിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇറാനിലെ സംബന്ധിച്ചിടത്തോളം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അമേരിക്ക പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഇതിന്റെ ഇടയിൽ യുദ്ധത്തിനോട് അനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, അതോടെ അവിടെ പരിശോധന നടത്തണം, നശിപ്പിക്കണം എന്ന തരത്തിലൊക്കെ പ്രസ്താവന ഇസ്രായേലും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവര് ഇപ്പൊ ഏത് തരത്തിലുള്ള പരിശോധന നടത്തിയാലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഏതെങ്കിലും തുരങ്കത്തിനോ ടണലിനോ അടിയിലായിരിക്കാം ഒരു പക്ഷെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള വലിയ സംവിധാനങ്ങൾ ഇറാന്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും ഇതിന്റെ സാങ്കേതിക വിദ്യ ഏത് തരത്തിലാണോ അതായിരിക്കും അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന തരത്തിലുമാണ് അമേരിക്കയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലപാട്. അതായത് തുരങ്കത്തിന്റെ പിതാവ് ഇറാനാണ്. അപ്പൊ ഇറാന്റെ ബുദ്ധിയിലൂടെയാണ് ഇതൊക്കെ വളർന്നു വരുന്നത്, ഇതൊക്കെ വികസിപ്പിച്ചത്. ഇത്രയും ശാസ്ത്രീയപരമായിരിക്കുന്ന സംവിധാനത്തോടുകൂടി ഇത് ഉണ്ടാക്കാൻ സാധിച്ചത് ഇറാൻ പോലെയുള്ള ഒരു ബുദ്ധി രാക്ഷസരായിരിക്കുന്ന രാജ്യത്തിനല്ലാതെ ഒരിക്കലും സാധിക്കുകയില്ല എന്ന തരത്തിലെത്തുന്നു. ഇവിടെ 2 വിഷയങ്ങൾ ഇതിൽ ചർച്ചയിൽ വരുന്നു. അപ്പൊ ഇത്രയും ബൃഹത്തമായിരിക്കുന്ന ഒരു തുരങ്കപാത കണ്ടെത്തുകയും വലിയ രീതിയിൽ പരിശോധന നടത്തുകയും ഈ പ്രവൃത്തികളെല്ലാം ചെയ്തിട്ട് പോലും അതിൽ നിന്ന് ഹമാസിന്റെ ആളെയോ അതോടൊപ്പം തന്നെ അവരുടെ എന്തെങ്കിലും ആയുധങ്ങളോ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിലെ അത്ഭുതവും യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭൂമിക്കടിയിൽ ഇങ്ങനെ തുരങ്കങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന ഒന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. തുരങ്കം കണ്ടു കഴിഞ്ഞാൽ അതിൽ ആയുധങ്ങളെയോ ഹമാസിനെയോ പിടിക്കപ്പെടുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഈ തുരങ്കങ്ങൾ നശിപ്പിക്കുക, ബോംബ് സ്ഫോടനം നടത്തി നശിപ്പിക്കുക. ഈ ഒരു ലക്ഷ്യം മാത്രമാണ് ഇസ്രായേലിനുള്ളത്. എന്നാൽ ഈ അമേരിക്കൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഭാവിയിൽ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇതിനുപയോഗിച്ചിരിക്കുന്ന ശാസ്ത്ര സംവിധാനവും ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും ഇതിന്റെ റൂട്ട് മാപ്പുകളും പഠിക്കുക എന്നുള്ളത് കൂടി അവരുടെ ആവശ്യമാണ്. അപ്പൊ രണ്ടു വഴിയിലാണ് ഈ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ടതിനെ നീങ്ങുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ 2 പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. 1, ഇസ്രായേൽ പാരമ്പര്യമായി ജയിലിൽ കിടക്കുന്ന ഫലസ്തീനികൾ, അത് വർഷങ്ങളായി 10-15 വർഷത്തോളമൊക്കെ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഒരുപാട് ഫലസ്തീനികളുണ്ട്. അവർ പലരും ഹമാസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവരെ അവർ ചോദ്യം ചെയ്യുന്നു. അത് പോലീസ് സ്റ്റൈലിലൊക്കെ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗസയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പരിചയമുള്ള തുരങ്കങ്ങൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, എങ്ങനെയാണ് എന്ന തരത്തിലൊക്കെ.
അപ്പൊ പല രീതിയിലും പല രൂപങ്ങളൊക്കെ ഈ പത്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പുറമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ഈ തുരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വളരെ സുപ്രഭാതത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ഈ പ്രാവശ്യം തന്നെ ഇന്നലെ തന്നെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന 4 കിലോമീറ്റർ വൈദൂരമുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നതിനപ്പുറമായ രീതിയിൽ ചോദ്യം ചെയ്യലൊക്കെ ഒരു പക്ഷേ തെളിഞ്ഞതാവാനും സാധ്യതയുണ്ട്. കാരണം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ യഥാർത്ഥത്തിൽ ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് ഇസ്രായേലിന്റെ സൈനികരെ ചുറ്റിപ്പറ്റിയിട്ടാണ് പലതും വരുന്നത്. അൽജസീറ റിപ്പോർട്ട് വഹിച്ച് ബാക്കിയെല്ലാം വരുന്ന അവർ ലോകത്തോട് പറയുന്നത് അങ്ങനെ തന്നെ കോപ്പി അടിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അവരുടെ മീഡിയകളിലൂടെ ലോകത്തിന് പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിലാണ്. എങ്ങനെയാണോ യൂറോപ്യൻ യൂണിയൻ ഒരു രാജ്യത്തെ യുദ്ധത്തിൽ ഇടപെടുന്ന സമയത്ത് മീഡിയകളെയും പത്രക്കാരെയും നിയന്ത്രിക്കുക, ആ പ്രവർത്തികൾ ഇസ്രായേൽ നടക്കുന്നുണ്ട്, ഈ ഗസയിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പൊ ഇവിടുത്തെ രൂപ രീതികളൊക്കെ വരുന്ന സമയത്ത് ഒരു ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പൊ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവർ പഴയ കാല അതായത് 1970 അല്ലെ 1980 ആ കാലഘട്ടത്തിലുള്ള ഹമാസ് അല്ല ഇപ്പോഴത്തെ ഹമാസ്, ആ കാലത്തുള്ള ഗസ അല്ല ഇപ്പോഴത്തെ ഗസ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം, അത് ഇസ്രായേലിന് മനസ്സിലാക്കിയിട്ടില്ല, അമേരിക്കക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഗസ ഓരോരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സാമ്പത്തികപരമായിരിക്കുന്ന ജീവിത രീതികളും വിദ്യാഭ്യാസപരമായിരിക്കുന്ന മാറ്റങ്ങളും പുരോഗമനപരമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ഗസയും ഗസയുടെ ജനങ്ങളെയും വിലയിരുത്തിയത്. അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് അവർ പരാജയത്തിലാണ്. വലിയ രീതിയിലുള്ള ലോകാടിസ്ഥാനത്ത് 21-ാം നൂറ്റാണ്ടിനെ കാലോചിതപരമായിരിക്കുന്ന മാറ്റത്തിനനുസരിച്ചുള്ള പുരോഗതി ഗസയിലില്ല, അല്ലെ ഫലസ്തീനില്ല. തൊഴിൽ സംബന്ധമായ രീതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ഇല്ലാത്ത ഒരു 40% അല്ല അതിന്റെ തായോ തൊഴിൽ നഷ്ടപ്പെട്ടവരോ തൊഴിലില്ലാത്തവരോ ആയിരിക്കുന്ന ഒരു വിഭാഗമാണ് അവര്. അപ്പൊ സാമ്പത്തിക രംഗത്തോ സാമൂഹിക രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ പുരോഗതി ഇല്ലാത്ത ഒരു ജനവിഭാഗം, ആ ജനവിഭാഗത്തിന്റെ മുൻപിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തരായിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെ തകർക്കാൻ പാകത്തിലുള്ള സംവിധാനം ഇവരുടെ കൈവശത്തിൽ എത്തിയതിൽ അത്ഭുതം. ഇപ്പോ എന്തായിട്ടില്ല, ഇസ്രായേലിനും അമേരിക്കക്കും വിട്ടുമാറിയിട്ടില്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്കും. അതാണ് ഏറ്റവും വലിയ വിഷയം. രണ്ടാമത്തത് അവരുടെ ഈ ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട അതല്ലെങ്കിൽ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. തുരങ്കം സാധാ ഒരു തുരങ്കമൊന്നുമല്ല, വലിയ രീതിയിലുള്ള സംവിധാനം. ഇപ്പൊ നിലവിലുള്ള ഈ ഹമാസിന്റെ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് പോലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനമാണ് അവരുടെ തുരങ്കത്തിനുള്ളത്. അത് മേൽഭാഗത്ത് ആകാശത്തിലൂടെ ഒരു അക്രമം നടത്തിയിട്ട് ഈ തുരങ്കത്തെ നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ സംവിധാനം. അത്രക്ക് ശക്തമായതും അത്രക്ക് ബൃഹത്തമായതുമായിരിക്കുന്ന ഒരു ഈ തുരങ്കങ്ങളാണ് അവർ എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ചത്. 1300 തുരങ്കങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു, 130 തുരങ്കം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ തുരങ്കങ്ങൾ നശിപ്പിച്ചിട്ടും അവർക്ക് ആയുധങ്ങളോ ഹമാസിന്റെ പോരാളികളോ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തതിന്റെ നാണം ഇപ്പോഴും അവരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു തുരങ്കം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ വാർത്തയാക്കിയിട്ട് അവർ കൊടുക്കുന്നത്. 4 കിലോമീറ്റർ വൈദൂരം എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്ററുടെ വൈദൂരത്തിലുള്ള തുരങ്കങ്ങൾ വ്യത്യസ്ത കോണുകൾ വ്യത്യസ്ത രൂപത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏതോ ഈ തുരങ്കത്തിന്റെ അകത്താണ് ബന്ധികൾ, 135 ബന്ധികൾ ഉണ്ട് എന്ന് പറയുന്നു. അവരെ മുഴുവനും ഇവര് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ തുരങ്കത്തെ കണ്ടെത്താനുള്ള ഒരു വലിയ പ്രവർത്തനങ്ങൾ വർഷം മാസങ്ങൾക്ക് മുമ്പേ അവർ തുടങ്ങി, എന്നിട്ട് ഇപ്പോഴും അത് എങ്ങനെയാണ് തുടങ്ങിയത് അവിടെ തന്നെ എത്തി നിൽക്കുകയാണ്. അപ്പൊ വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ, തന്ത്രപരമായിരിക്കുന്ന സാമ്പത്തികപരമായിരിക്കുന്ന ഈ എല്ലാ വൈദഗ്ധ്യവും ആരുടെ കൈവശത്തിലൂടെ, ഇറാനിലൂടെയാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ, അതിനതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ സാധിക്കുന്നില്ല. അത്ര വലിയ വൈദഗ്ധ്യപരമായിരിക്കുന്ന നീക്കങ്ങൾ ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പോ പതിറ്റാണ്ടുകൾക്ക് മുമ്പോ ഇറാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നും അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങളും അതിന്റെ രീതികളും അതിന്റെ നിർമ്മാണവും അതിന്റെ ശാസ്ത്ര സാങ്കേതിക തന്ത്രങ്ങളും എല്ലാം കൃത്യമായ രീതിയിൽ ഇറാൻ പഠിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ നശിപ്പിക്കണമെങ്കിൽ ആ നശിപ്പിക്കുന്ന വസ്തുവിന്റെ ശക്തിയും അതിന്റെ ബലവും എത്ര ഉണ്ട് എന്ന് ആദ്യം അറിഞ്ഞതിന്റെ ശേഷം മാത്രമേ അതിനെ നശിപ്പിക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ കൈവശത്തിലെ ടാങ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ടാങ്കറുകൾ കാലോചിതപരമായി മാറ്റം വരുത്തിയത്, ഒരു ശക്തിക്കും നശിപ്പിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തിറക്കുന്ന പല ടാങ്കുകളും വളരെ നിസ്സാരമായ രീതിയിൽ ചെറിയ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഹമാസ് നശിപ്പിക്കുന്നു.
അപ്പൊ യഥാർത്ഥത്തിൽ ഇത് മില്യൺ കണക്കിനാണ് ഓരോരോ ടാങ്കിന്റെയും വില. നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ഒരു 30,000 ഇന്ത്യയുടെ കറൻസിക്ക് മാത്രം വാല്യൂ ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ വലിയ സംഖ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്തുക്കളെ പോലും ചെറിയ രീതിയിൽ നശിപ്പിക്കണമെങ്കിൽ ആ അതിനുണ്ടാകുന്ന പോരായ്മകൾ എന്താണെന്ന് കൃത്യമായ രീതിയിൽ പഠിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ നാശമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇവർ ഇതിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് തുരങ്കത്തിലൂടെയാണ് അതൊന്നും കൂടി കൃത്യമായി മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ന് ലോകത്ത് അവർ കണ്ട, അതായത് അമേരിക്ക പല യുദ്ധത്തിൽ പങ്കെടുത്തതാണ്, പല രാഷ്ട്രത്തിന്റെ രഹസ്യങ്ങളും കൃത്യമായി അറിയുന്നതാണ്, പല രാജ്യങ്ങൾക്കും ആയുധം കൊടുക്കുന്ന അവരാണ്. അപ്പോ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധി എന്ന നിലക്ക് അവരുടെ കാഴ്ചപ്പാടിൽ ഇത്രയും സാങ്കേതികപരമായിരിക്കുന്ന തന്ത്രപരമായിരിക്കുന്ന ഒരു നിർമ്മിതി അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നശിപ്പിക്കുകയല്ല വേണ്ടത്, അതിന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറാനിന്റെ അകത്തും ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. അതായത് പിതൃത്വം അന്വേഷിക്കുന്നു, അവർ പിതാവ് ഇതിന്റെ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട ടണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഒരു പിതാവ് എന്ന് പറയുന്നത് ഇറാനാണ് എന്നുള്ളിടത്തേക്ക് അമേരിക്ക ഈ 4 കിലോമീറ്ററോളം വൈദൂരമുള്ള ടണൽ കണ്ടെത്തിയോടനുബന്ധിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരം അങ്ങനെയാണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നിരാശ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വിശാലമായിരിക്കുന്ന ഒരു ടണൽ കണ്ടെത്തിയിട്ടും അതിൽ നിന്ന് അവർക്ക് ഹമാസിന്റെ ആളുകളെ ആയുധങ്ങളെയോ കിട്ടുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവാദമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ഫലസ്തീനിലെ ചെറിയ ഒരു യുവാവായിരിക്കുന്ന ഒരു വ്യക്തിയെ ടണലിന്റെ ഉള്ളിലേക്ക് ക്യാമറ വെച്ചുകൊണ്ടും ടൈം ബോംബ് വെച്ചുകൊണ്ടും കടത്തിവിട്ടു എന്നുള്ളതാണ്. അത് വല്ലാത്ത രീതിയിൽ വിവാദമായിട്ട് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ലോകരാജ്യ സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് കാരണങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ഈ ഹമാസിന്റെ ആളുകളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇവർ ടൈം ബോംബ് വെച്ചിട്ട് അവിടെ ഒരു സെൽഫ് ആത്മഹത്യ നടത്തുന്ന രീതിയിലുള്ള സംവിധാനം കൺട്രോൾ ഇവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു യുവാവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ യുവാവ് തന്നെ പിന്നീട് പത്രസമ്മേളനത്തിൽ അത് ആ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അവിടെ എനിക്കൊന്നും കണ്ടെത്താൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് തന്നെ അവർ കൊന്നിട്ടില്ല. 2 ദിവസം അവരെ കസ്റ്റഡിയിലായിരുന്നു, പിന്നീട് ആയി മോചിപ്പിക്കപ്പെട്ടത്. ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ട് പോലും അവർക്ക് എന്താവാൻ കഴിയുന്നില്ല, അവർക്ക് ആയുധങ്ങളോ അതല്ലെങ്കിൽ അവർക്ക് ഹമാസിന്റെ പോരാളികളെയോ കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ നിരാശ ഇസ്രായേലിന്റെ മുഖത്തുണ്ട്. അതോടൊപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് നടക്കുന്ന സംഭവം അല്ല, വരാൻ പോകുന്ന 10ഓ 20ഓ വർഷത്തിന് ശേഷം ലോകത്തുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഇപ്പൊ തന്നെ അതിന്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ അമേരിക്കയുടെ ബുദ്ധിപരമായിരിക്കുന്ന ഒരു രീതിയാണ്. ഇറാഖിലെ സദ്ദാം ഹുസൈനെ പിടികൂടിയത് ഒരു നിമിഷം കൊണ്ടൊന്നല്ല, അതിന് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, അങ്ങനെ തന്നെ അവരെ സാമ്പത്തികപരമായി പ്രയാസത്തിലാക്കുക. ഒരു ജോർജ് ബുഷ് കഴിഞ്ഞു, അടുത്ത ജോർജ് ബുഷ് വന്ന 10 വർഷത്തിനിടയിലാണ് യുദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ ദീർഘദൃഷ്ടിയോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യത്തെ ഇവർ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ അവർ അമേരിക്കയുടെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന കാര്യം ഇതാണ്, യഥാർത്ഥത്തിൽ തുരങ്കത്തിന്റെ പിതാവ് ഇറാനാണ്, ഇറാന്റെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കം കൊണ്ടാണ് ഇവിടെ ഇത്രയും ബൃഹത്തായിരിക്കുന്ന ശാസ്ത്രീയപരമായിരിക്കുന്ന വലിയ സംവിധാനത്തോടു കൂടിയുള്ള തുരങ്കം ഗസയിൽ ഹമാസിന് വേണ്ടിയിട്ട് നിർമ്മിക്കാൻ വേണ്ടി പണി കഴിപ്പിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിക്കാനോ സാധിച്ചത് ഇറാൻ അതിന്റെ പിന്നിലുള്ളതാണ് എന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത്.